കുറെ നാളായിട്ട് ഡിപ്പാർട്ട്മെന്റിനെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന ആശരാജനെ പറ്റി വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവന്റെ ഗ്രൂപ്പിൽ വാസു. ഇതുവരെ നമ്മുടെ പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്തത് പോട്ടെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഗംഗ പറഞ്ഞതിന് ശേഷം പിന്നെന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മുടെ പെണ്ണിന് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്വാതന്ത്ര്യം റൗഡി മിസ്യൂസ് ചെയ്താൽ അനുവദിക്കാൻ പാടില്ല. എൻകൗണ്ടർ അത് ഒന്നേ ഉള്ളു വഴി. റൗഡികൾ തേടി പിടിച്ച് ഷൂട്ട് ചെയ്തത് പോലീസിന് പുതിയതൊന്നുമല്ലല്ലോ. ഇപ്പൊ ടൈമില്ല, കളക്ടറുടെ പെർമിഷൻ പിന്നെ മേടിക്കാം. ആദ്യം ഷൂട്ടിംഗ് ഓർഡർ ഒപ്പിട്, വാസുവിന്റെ തലയെടുത്ത് ഞാൻ നോക്കിക്കോളാം. മോഹനെ ചോദിക്കുകയാണെങ്കിൽ പോലീസ് ഓപ്പറേഷനിൽ വാസു കുടുങ്ങി, അത്രേ ഉള്ളൂ. ഈ കുരുടന്റെ വാക്ക് നിങ്ങൾക്ക് വിനയായി. എന്തരാവണം, നിങ്ങൾ സൗകര്യം പോലെ തിയേറ്ററിൽ വരും, പ്രേമിക്കും, പിന്നെ മനസ്സ് മാറും, എന്നിട്ട് രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകും. തെറ്റി തന്നെ വാസു ചെയ്തത്, തെറ്റി തന്നെ. എന്നാലും തെറ്റ് തിരുത്തി കൂടി, അതിന് ഒറ്റയടിക്ക് അങ്ങ് വെറുക്കണോ? അവൻ നിരാശനായി ആശരാജ് എന്ന റൗഡിയുടെ അടുത്ത് ജോയിന്റ് ആയി. ജോയിന്റ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവരും എല്ലാ കാക്കിക്കാരും കൂടെ ചേർന്ന് അവനെ ചുട്ടുതള്ളാൻ ഇറങ്ങിയിരിക്കുക. ഇങ്ങോട്ട് നോക്ക്, തെറ്റോ ശരിയോ അടിക്കുന്നവനോ അല്ലയോ, വാസുവിന് ഞങ്ങൾക്ക് വേണം. നേരല്ല ഈ പെണ്ണിന്റെ മാമന ചിറ്റപ്പന ആരെങ്കിലും പറഞ്ഞു വാസുവിനെ രക്ഷിക്കാൻ പറ. എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ വേണം വാസുവിനെ രക്ഷിക്കാൻ. കാലു പിടിച്ച് അപേക്ഷിക്കുക. എന്തിനാ ഇങ്ങനെ കാലു പിടിക്കുന്നത്? മനസ്സിന്റെ ഉള്ളിന്ന് പറയണടാ, യഥാർത്ഥ പ്രേമമാണെങ്കിൽ ഉള്ളിന്ന് പറയണം. അപ്പി, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കണമെന്ന, നിങ്ങളുടെ പ്രേമം സക്സസ് ആവണമെന്ന് ആശംസിക്കാനല്ല വന്നത്. നിന്നെ കൊണ്ട് അവനെ രക്ഷിക്കാൻ പറ്റുമല്ലേ? ആലോചിക്കാൻ, ആലോചിക്കുന്നവരെ വെറുതെ സംസാരിച്ചു.